നമസ്കാരം, ഞാൻ ഡോക്ടർ സാംബി എബ്രഹാം, ഡയറക്ടർ എബ്രഹാംസ് വിദ്യ ആൻഡ് ഗൈനക് സെൻ്റർ ചങ്ങനാശ്ശേരി. പുരുഷൻ്റെ ലൈംഗിക ഹോർമോണായി ടെസ്റ്റോസ്റ്റെറോൺ കുറഞ്ഞാൽ ഉദ്ഘാടന പ്രശ്നം വരാം, അസ്ഥിയുടെ അളവ് കുറയാം, അവൻ്റെ ലൈംഗിക താല്പര്യം കുറയാം. അപ്പം നമ്മുടെ അസ്ഥിയുടെ വളർച്ചയ്ക്കും നമ്മുടെ മസിലിൻ്റെ ഡെവലപ്മെൻറ്റിനും നമ്മുടെ ശബ്ദത്തിനും നമ്മുടെ രോമ വളർച്ചയ്ക്കും എല്ലാം ഈ ടെസ്റ്റോസ്റ്റെറോൺ ആവശ്യമാണ്. ടെസ്റ്റോസ്റ്റെറോൺ ലെവൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എക്സസൈസ്, പ്രോട്ടീൻ, ഫാറ്റ്, ഞണ്ട്, നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുക, വൈറ്റമിൻ ഡി എടുക്കുക, നമ്മൾ നല്ല ഉറക്കം, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പുരുഷൻ്റെ പ്രായം കൂടുന്നതനുസരിച്ച് അവൻ്റെ ടെസ്റ്റോസ്റ്റെറോൺ ലെവൽ കുറയും, അവൻ്റെ ലൈംഗിക അവയവങ്ങൾക്കുണ്ടാകുന്ന മുറിവ്, ഇൻഫെക്ഷനുകൾ, അല്ലെങ്കിൽ കീമോതെറാപ്പി, ജനിതീയ വൈകല്യങ്ങൾ, ഇവയെല്ലാം ഇതിന് കാരണമാണ്. നമ്മുടെ അസ്ഥിക്ക് ബലക്ഷയം സംഭവിക്കാം. അസ്ഥിയുടെ ബലക്ഷയം വരുന്നതിനാണ് നമ്മൾ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ബ്രെഡ്, ചോറ്, ചോക്ലേറ്റ്, ആൽക്കോൾ, ഇതെല്ലാം നമ്മുടെ ആരോമറ്റൈസ് ആക്ടിവിറ്റി കൂട്ടും. ഈ ആരോമറ്റൈസ് ആക്ടിവിറ്റി ടെസ്റ്റോസ്റ്റിറോണെ ഈസ്ട്രോജനായിട്ട് മാറ്റും. അത് ടെസ്റ്റോസ്റ്റെറോൺ ലെവൽ കുറയ്ക്കുകയും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ചെയ്യും. ആളുകൾ പറയാറുണ്ട് ഇങ്ങനെ ലഹരി കഴിക്കുന്നത് നല്ലതാണ്. ഇല്ലല്ലേ, അങ്ങനെയല്ല. അത് നമ്മുടെ ആ ഒരു മാനസികമായിട്ടുള്ള ഫാൻറ്റസികളെ കൂട്ടുന്നേ ഉള്ളൂ. ഈ ലഹരി കഴിക്കുമ്പോൾ നമുക്ക് കൂടുന്ന ആരോമറ്റൈസ് എൻസൈം ടെസ്റ്റോസ്റ്റിറോണെ ഈസ്ട്രോജനാക്കും. ആ ടെസ്റ്റോസ്റ്റിറോണെ ഈസ്ട്രോജനാക്കുമുണ്ടാകുന്ന സ്ത്രീ ഹോർമോണിൻ്റെ അളവ് കൂടുന്നത് എന്തു ചെയ്യും? നമ്മുടെ ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും നമ്മുടെ അസ്ഥിക്ക് ബലക്ഷയത്തിനും മസിൽ മാസ് കുറയുവാനും കാരണമാകും.